ഇതൊരു നല്ല തുടക്കം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ എന്റെ എല്ലാ ദുശീലങ്ങളും നിർത്തുക. സോ ദിസ് ഈസ് മൈ ലാസ്റ്റ് ബൈക്ക്. ഒന്ന് പോടോ ഓടുന്നു. എല്ലാ ന്യൂ ഇയറിനും എല്ലാരും ഇതൊക്കെ തന്നെയാ പറയാറ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗായിരുന്നു, എല്ലാ ന്യൂ ഇയർ ഈവനും ഞാൻ ദാ ഇവനെ നിർത്തുകയും ചെയ്യും, ഒന്നാം തീയതി രാത്രി തന്നെ പൂർവാധികം ഭംഗിയായി വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. ആ ഇന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് താൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഹാപ്പി മില്ലിനിയം. സെയിം ടു യു. എന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് തീർന്നുപോയി. സോറി, നിരോധനമായതുകൊണ്ട് ഈ കോപ്പ് ഇവിടെ കിട്ടാനില്ല. ഇനി കിട്ടിയാ തന്നെ വാങ്ങാന്ന് വെച്ചാ ഇല്ല, വിരോധമൊന്നും ഇല്ലല്ലോ. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. ആ ഓശാരത്തിനൊന്നും വേണ്ട, കടവായിട്ട് മതി. ശരിക്കുള്ള മില്ലിനിയം അടുത്ത വർഷം ഇതേ സമയം ഇവിടെ വരും. അന്നേരം ഇവിടെ വന്നാ മതി, തിരിച്ചു വന്നേക്കാം. വരൂ. ആ ശ്രമിക്കാം. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടിരിക്കാം. ആശാനെ, എന്താ ഒരു സ്മോൾ കൂടിയ, അല്ലെങ്കിൽ വേണ്ട ഒരു ലാർജ് റമ്മൂടി. കോടയാണോ സോഡയാണോ? ആ സോഡയും കോടയും ഒന്നും വേണ്ട, വെള്ളം മതി. ഓക്കെ. ബില്ലിലേച്ച ബ്ലേഡ് ആണെങ്കിലും ഇവിടുന്ന് കഴിക്കാൻ നല്ല സുഖമാണ്. അലമ്പുണ്ടാവുന്ന പ്രശ്നം ശരിയാ. കാമാൻ പോയി. എന്റെ എല്ലാ ന്യൂ ഇയറും ഇവിടെയാ. ഡോഡോ, ഇത് എത്ര ഇടോ? ഒരു ലാർജ് ഉണ്ട് സാർ. ലാർജ്? ആ പെഗ് മെഷറിംഗ് എടുത്തോണ്ട് വാടാ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രണ്ടാമത്തെ പെഗ് കുറച്ച് കുറവായിരുന്നു. അതാ ഒരു മൂന്നാലെണ്ണം വിസിയിട്ടും ഒന്നൊന്നും പിടിക്കാത്ത. ഒരു ലാർജ് അളന്ന് കാണിക്കടാ. എന്താടാ ഇത്? അവിടെ വെച്ച് ഒഴിച്ചപ്പോ ലാർജ് ഉണ്ടായിരുന്നല്ലോ. ഇയാൾ എടുത്ത് പിടിക്കുമെന്ന് ആർക്കറിയാം? പറഞ്ഞു നല്ലൊരു ദിവസമായിട്ട് പോക്കൃത്തരം കാണിക്കാൻ ഓരോ തെണ്ടികൾ ഇറങ്ങിക്കൊള്ളും. ചേട്ടകൾ, അയ്യോ നീ വട വേണ്ടി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന്? 28 രൂപ 50 പൈസ എണ്ണി കൊടുത്തിട്ട് അവർ ലാർജ് വാങ്ങുന്നത്, അതിന്ന് പാതി മോഷിച്ച ഒരു മാതിരി ചേച്ച വർത്താനം. അതെ, നടരാജൻ കണ്ടറാക്കിന്റെ ബാറായത് ആണോ? ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയാലേ ഒരു നടക്ക് പോവാൻ പറ്റിയാല. തരുന്നെടുത്ത് നക്കിയിട്ട് വീട്ടിൽ പോവാൻ നോക്കണം. പോലീസ് സ്റ്റേഷൻ. ഇത് നടരാജൻ മറ്റാളുടെ ബാറിനാ. ഇവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു ബോധമല്ലേ? ഒരു മണിക്കൂറായി ട്രൈ ചെയ്യുന്നു. സ്ട്രെങ്ത് വളരെ കുറവാണ് സാർ. ഉള്ളവരാണെ ഡ്യൂട്ടിയിലും. പിന്നെ മില്ലേനിയ അല്ലേ സാർ, മൊത്തം പ്രശ്നമാ. അതാണ് ഗസ്റ്റ് ഹൗസിലും ചെല്ലേ. നാളെ വെളുപ്പിന് കേന്ദ്രമന്ത്രി ഏതോ ഒരു മിശ്ര റോഡ് മാർഗം ഇതുവഴി പറക്കുന്നുണ്ട് അത്രേ സാർ. ചിലപ്പോ അവിടെ കയറി ഒന്നും മുള്ളു. ഇനി സെക്യൂരിറ്റി ഉറപ്പ് വരാതെ ആൾക്ക് മൂത്ര ദിവസം വരണ്ട. രണ്ട് പോലീസുകാരെ ഡ്യൂട്ടി കിട്ടേക്ക്. പിന്നെ ജീപ്പിലുള്ള സാധനം കംപ്ലീറ്റ് എടുപ്പിക്കുക. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ പറ. നല്ലൊരു മില്ലിനിയൻ നൈറ്റ് പോയാലായിരുന്നു. നടരാജ മുതലാളിയുടെ പാർട്ടിൽ വെള്ളം അടിച്ച് വെള്ളം ഉണ്ടാക്കി ഫ്ലൈ സ്കൂൾ കൂടെ തട്ടിയതാണ് സാർ. അടിച്ച് കോൺ തിരിച്ചിരിക്കാം സാർ. എണീക്കൻ അല്ല, എനിക്കറിയാൻ പാടില്ലാന്ന് ചോദിക്കേ. നീ ആരാ? എവിടെ ചെന്നാലും നിന്നെ കുറിച്ചുള്ള പരാതികൾ മാത്രമേ ഉള്ളൂ. സിറ്റിയിലെ ബാറൊക്കെ ഒരുവിധം നിരപ്പാക്കിയോണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആയിരിക്കും നാണമില്ലല്ലോടാ കണ്ണി കണ്ട ഷാപ്പിലൊക്കെ കയറി തല്ലുണ്ടാക്കി കിടക്കാൻ. ഇവന്മാര് തല്ലിയൊന്നുമില്ലല്ലോ. ചിരിക്കണ്ട, 10-20 വയസ്സുള്ള പയ്യന്മാരിപ്പോ ഒരുപാട് കയറിയിട്ടുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോത്തിറച്ചി നിന്ന്
ഒരു വെയിലത്ത് ചവിട്ടി മതിച്ച് ഇവനൊക്കെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ കണ്ടവന്റെ മുതുക് മാത്രം ഇവന്റെ മുമ്പിൽ കാണൂ. അവിടെ സാക്ഷാൽ ഡി ജി മഫ്തിയിൽ ഇറങ്ങി ഇതുപോലൊരു ബാർ കയറി ബളമുണ്ടാക്കിയാലും അവന്മാരിടിക്കും. പിന്നല്ലേ നിന്നെ പോലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്താണ് സാറിനല്ലേ സാർ ഈ സാറിന്. ഓ അതിനു വേണ്ടി താൻ ചവിട്ടി പൊളിക്കൊന്നും വേണ്ട, ഞാൻ സസ്പെൻഷനില്ല. അയ്യോ സാർ എന്നാലും പോലീസ് ട്രെയിനിങ് കോളേജിലെ കമാൻഡന്റ് ആയിരുന്ന കുഞ്ഞിക്കണ്ണൻ സാറിന്റെ കണ്ണിലുണ്ണിയായ ചന്ദ്രചൂടന്റെ അവസ്ഥ കൊള്ളാം. കാടാറു മാസം നാടാറു മാസം, ആറു മാസം സസ്പെൻഷൻ, ആറു മാസം തൊപ്പി, ഇതിനിടയിൽ 10-36 ട്രാൻസ്ഫർ, പല കോടതികളിലായി 5-6 കേസും കൊള്ളാം. പക്ഷെ കുഞ്ഞിക്കണ്ണൻ സാറിന്റെ മുമ്പിലെ ഏറ്റവും യൂസ്ലെസ് ഫെലോ ആയിരുന്ന ഈ രാമവർമ്മ തമ്പാനു, ഗുഡ് സർവീസ് എൻട്രി, സ്ഥാനക്കയറ്റം. എടാ ഇന്നെന്റെ പൊസിഷൻ എന്താണെന്ന് എനിക്കറിയൂ. നഗരാതിർത്തിയിൽ 3-4 വീടായി, സെൽഫോണായി, ഇന്റർനെറ്റ് കണക്ഷനായി, സിറ്റിയിലോടുന്ന ലക്ഷറി പെർമിറ്റ് ഫോറിൻ വണ്ടികൾ 4 എണ്ണമായി. എന്തിന്? പുതുതായി സർവീസ് കയറുന്ന പിള്ളേർ അസൂയയോടെ നോക്കുന്ന റോൾഡ് മോഡൽ DYSB തമ്പാനായി. ഒരേ ദിവസം സർവീസിൽ കയറിയ നീയോ വട്ടം ചുറ്റുന്നു, ഒരു സാധാ സർക്കിളായി. ഓ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്യുന്നവർക്ക് നേരെ ചെറുതായിട്ട് ഒന്ന് കണ്ണടച്ചു കൊടുക്കും. ആ നമ്മുടെ കണ്ണല്ലേ ഒന്ന് അടച്ചു തുറന്നപ്പ എന്താ ഒരു തെറ്റ്? എന്താ വേണ്ടി? ആ ന്യൂ ഇയർ അല്ലടാ, ഒരു സ്മോൾ കൂടൊക്കെ ചെല്ലും. നിന്നെ പോലൊരു മാന്യം ചെയ്യാത്തതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷാപ്പിൽ കയറി നാടൻ പട്ടയടിച്ചിട്ടുണ്ട്, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോർട്ടർമാരുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വബോധത്തിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യാത്ത ചിലതും, അത് നിനക്ക് മനസ്സിലാവത്തില്ല. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ സ്റ്റേഷനിൽ തന്തയില്ലാത്തരം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു നായിന്റെ മോന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. സെൽഫോണും കാറും കോപ്പും ഒക്കെ ഒപ്പിച്ചെടുക്കാൻ വല്ലവന്റെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കാനും കാല് തീരുമാനം ഒന്നും എന്നെ കിട്ടത്തില്ല. അതൊക്കെ നീ ചെയ്താ മതി, നിനക്കത് പറ്റും. കാരണം BTC ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ക്നാപ്പ് ചെക്കന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയുടെ ഉറപ്പുപോലും ഇല്ല നിന്റെ നട്ടലിന്. പക്ഷെ ഞാൻ നിൽക്കും, തല ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിൽക്കും. സത്യമേവ ജയത്തെ, സത്യം എന്നും ജയിക്കട്ടെ. നീ ഇതണിഞ്ഞാൽ ഒരു കോമാളി വേഷം കെട്ടിയതുപോലിരിക്കും. പക്ഷെ എനിക്ക് ഇത് മഹത്തായ കർമ്മവും ധർമ്മവുമാണ്. അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. സത്യമേവ ജയത്തെ. കഥക് വേഗം തുറക്കണേ ചന്ദ്രസ്വാമി. സ്വാമി ശരണം. എന്താടോ ഗീവർഗീസ് ഈ പ്രച്ഛന്ന വേഷം? ഇന്നലെ നിനക്ക് പിടിച്ചില്ലേ? എടാ സാക്ഷാൽ സത്യക്രിസ്ത്യാനിയായ കൈതക്കാട്ടിൽ ഗീവർഗീസ് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ടപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വല്ല വയലേഷൻ സംഭവിച്ചു. ഓ അത് ശരി, ഞാൻ കരുതി തന്റെ പഴയ കക്ഷികൾ ആരെങ്കിലും പരോളിൽ ഇറങ്ങിയിട്ടുണ്ടാവുന്നു, അവരിൽ നിന്ന് രക്ഷപ്പെടാനാണ്. കളിയാക്കണ്ട, എന്റെ കക്ഷികളാരും ജയിലിൽ പോയിട്ടില്ല പരോളിൽ ഇറങ്ങാൻ. ഓ പിന്നെ അതിന് കക്ഷികൾ ഉണ്ടായിട്ട് വേണ്ടേ? നിന്റെ അടിപിടി കേസ് ഒഴിഞ്ഞിട്ട് വേണ്ട പുതിയൊരു കേസ് വക്കാലത്തെടുക്കാൻ. ഇപ്പൊ അയ്യപ്പ സ്വാമിയുടെ വക്കാലത്ത് ഒപ്പിടിച്ചോണ്ട് വരുന്ന വഴിയായി. അതെ, പോരുമ്പോ ഒരു ഉപദേശം തന്നു, ഉറ്റ സുഹൃത്ത് സർക്കിളിന്റെ കേസ് ഏറ്റെടുത്താൽ തടിയിത്താവുന്നു. പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെ പറഞ്ഞത് മുഴുവൻ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളാണ്. എനിക്കൊന്നും മനസ്സിലായില്ല, പുള്ളിക്കാരൻ ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന ഈ ഭാഷകളാണല്ലോ. ചായ എടുത്ത് കുടിക്കും. ചായ വേണ്ട, പിരിയും. രാവിലെ തന്നെ കയറ്റി 10-40 ദിവസമായിട്ട് വ്രതം എടുത്തോണ്ടിരിക്കല്ലേ, മലനിറങ്ങിയപ്പോ തന്നെ രണ്ടെണ്ണം നിവേദിച്ചു. വെറും പറ്റില്ല, ഇരുമുടിയിൽ അരവണയിരിക്കല്ലേ. ഓ എന്റെ ഈശോയെ, അയാൾ ഇതുവരെ പോയിട്ടില്ലേ? ആരാ? ആട്ടോ, ഞാനങ്ങ് മറന്നു. നീ അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടെ. ഞാൻ പിന്നല്ലാതെ എന്റെ കാശില്ല, അടക്കം മലയെ കൊടുത്തില്ലേ? അത് ഞാൻ തോന്നണം. അത് കൊള്ളാം. എടാ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് എന്റെ കേസ് ഞാൻ ബാധിച്ചോണ്ടിരിക്കല്ലേ, പല ഫീസിൽ നിന്ന് തന്നിട്ടുണ്ടോ? അതിന്റെ പലിശ എടുത്തു കൊടുക്ക്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി എന്റെ കേസുകൾ ഒരുപാട് ബാധിച്ചിട്ട് അതിൽ ഒരെണ്ണം ജയിച്ചിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനെയായോ? അതവിടെ നിക്കട്ടെ. നീ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് എവിടെയായിരുന്നു? നിന്നെ കാണാനില്ലാന്ന് പറഞ്ഞ് ഇക്കാക്ക കോടതി വരെ വന്ന് അങ്ങോട്ട് ചെല്ലി നിന്നെ പൊരിക്കുന്ന പറഞ്ഞേക്കണ. പിന്നെ വീട്ടിലോട് ചെന്ന് കയറുമ്പോ എന്നോട് അനാവശ്യം പറഞ്ഞ. എടാ അനാവശ്യം പറയാൻ അവർക്ക് നീ അല്ലാതെ വേറെ ആരാണ് ഉള്ളത്? ദേ വിളിക്കുന്നത് നിന്നെ. ചന്ദ്ര, ചന്ദ്ര അല്ല, എന്നെ അല്ല, തന്നെ. കൈതേ, കൈതേ, കഴുത ചെല്ല്. പൊതുസ്ഥലത്ത് വെച്ച് പുകവലി നിരോധിച്ചതുപോലെ ഈ ഹോൺ നിരോധിക്കാൻ ഒരു നിയമം കൊണ്ടുവരണം. അവന്റെ ഒരു കൊല